നമ്മുടെ പ്രകൃതിയിൽ വിചിത്രമായ അനേകം ജീവജാലങ്ങളുണ്ട്. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇവയിൽ പലതും നമ്മെ അത്ഭുതപ്പെടുത്തും. അതിശയകരമായ ജീവിതം നയിക്കുന്ന ചില ജീവികളെ നമുക്ക് പരിചയപ്പെടാം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചിലന്തികളിലൊന്നാണ് പീകോക്ക് സ്പൈഡർ. ഇത് ഒരിനം ജമ്പിംഗ് സ്പൈഡറാണ്. ഓസ്ട്രേലിയയാണ് ഇവയുടെ ജന്മദേശം. മയിലിനെ പോലെ ഇണചേരൽ നൃത്തം ചെയ്യുന്നത് കൊണ്ടാണ് ഈ പേര് കിട്ടിയത്. ആൺ പീകോക്ക് ചിലന്തികൾക്ക് വർണ്ണാഭമായ ഫ്ലാപ്പുകളുണ്ട്. ഇത് പല നിറങ്ങളിൽ കാണപ്പെടുന്നു. പെൺചിലന്തിയെ ആകർഷിക്കുവാനായി ഈ ഫ്ലാപ്പുകളെ വിഷറി പോലെയാക്കി അവ നൃത്തം ചെയ്യുന്നു. ആഫ്രിക്കയിലെ തണ്ണീർത്തടങ്ങൾക്ക് ചുറ്റുമായി വസിക്കുന്ന ഒരു വിചിത്രമായ പക്ഷിയാണ് ബ്ലാക്ക് ഹെറോൺ. സവിശേഷമായ വേട്ടയാടൽ രീതി കാരണം ഈ പക്ഷികൾ പ്രശസ്തരാണ്. ഈ പക്ഷികൾ മികച്ച മീൻപിടുത്തക്കാരാണ്. മറ്റ് പക്ഷികളെപ്പോലെ മീനുകളെ കാത്തിരുന്ന് പിടികൂടുന്ന പരിപാടിയൊന്നും ഇവർക്കില്ല. മീൻ പിടിക്കുവാനായി ഒരുങ്ങുന്ന ബ്ലാക്ക് ഹെറോൺ തൻ്റെ ചിറകുകൾ ചേർത്ത് കുട പോലെയാക്കി വെള്ളത്തിലിരിക്കും. ഈ ചിറകുകളുടെ താഴെ നിഴൽ രൂപപ്പെടുന്നു. നിഴലിൽ ആകൃഷ്ടരാകുന്ന മത്സ്യങ്ങൾ ചിറകിനടിയിലേക്ക് ഒത്തുകൂടും. മിന്നൽ വേഗത്തിൽ ബ്ലാക്ക് ഹെറോൺ മീനുകളെ പിടികൂടുന്നു. എന്തൊരു ബുദ്ധിയാണല്ലേ! എത്യോപ്യൻ ഹൈലാൻഡിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഓൾഡ് വേൾഡ് കുരങ്ങനാണ് ജലാഡ ബബൂൺ. നെഞ്ചിലെ തിളങ്ങുന്ന രക്തവർണ്ണമുള്ള അടയാളം കാരണം ബ്ലീഡിംഗ് ഹാർട്ട് മങ്കി എന്നും ഇവ അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 5,900 മുതൽ 14,000 അടി വരെ ഉയരത്തിലാണ് ജലാഡകൾ വസിക്കുന്നത്. വിവിധതരം പുല്ലുകളാണ് ഇവരുടെ ആഹാരം. എങ്കിലും ജലാഡകൾക്ക് കൂർത്ത പല്ലുകളുണ്ട്. പ്രത്യേകിച്ച് ആൺജലാടകൾക്ക് വലിയ കൂർത്ത പല്ലുകളുണ്ട്. ചുണ്ടുകൾ പിന്നോട്ട് മടക്കി കൂർത്ത പല്ലുകൾ പുറത്തേക്ക് കാട്ടി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി അവ മറ്റു ജലാടകളെ ഭയപ്പെടുത്തുന്നു. നിങ്ങൾ ഇന്തോനേഷ്യയിലെ സുലവേസി എന്ന ദ്വീപിൽ പോയാൽ ലോകത്തിലെ ഏറ്റവും അതുല്യവും കൗതുകകരവുമായ ഒരു മൃഗത്തെ നിങ്ങൾക്ക് കണ്ടെത്താനാകും. ഇത് ബാബിറൂസ, ലോകത്തിലെ ഏറ്റവും വിചിത്രമായ പന്നി. ഇവരുടെ പല്ലുകൾ കൊമ്പുകൾ പോലെ രൂപപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിൽ 4 കൊമ്പുകൾ ഇവർക്കുണ്ട്. ഇതിൽ മുകളിലെ കൊമ്പുകൾ മൂക്കിൻ്റെ ചർമ്മം തുളച്ചാണ് പുറത്തേക്ക് വളരുന്നത്. ലംബമായി വളഞ്ഞു വളരുന്ന ഈ കൊമ്പുകൾ പലപ്പോഴും ഇവരുടെ തന്നെ തലയോട്ടിയിലേക്ക് തുളച്ചു കയറി മരണത്തിന് കാരണമാകുന്നു. ജപ്പാനിലുടനീളമുള്ള വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളിൽ കാണപ്പെടുന്ന ഒരു ഇടത്തരം കുരങ്ങാണ് ജാപ്പനീസ് മക്കാക്ക്. മഞ്ഞുവീഴ്ചയുള്ള തണുത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നതിനാൽ സ്നോ മങ്കി എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. കനത്ത തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ഇവർ ചൂടുനീരുറവകളിൽ കുളിക്കുന്നു. സ്നോബോളുകൾ നിർമ്മിച്ച് അത് ഉരുട്ടിക്കളിക്കുന്നത് ഇവരുടെ ഇഷ്ടവിനോദമാണ്. IUCN റെഡ് ലിസ്റ്റിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇനമായി ഇവയെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രാണിയുടെ പുറകിൽ ഒരു മനുഷ്യമുഖം ഒളിച്ചിരിപ്പുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ കണ്ണും മൂക്കും വായയുമൊക്കെ കാണാം. ഇത് മാൻ ഫേസ്ഡ് സ്റ്റിങ് ബഗ്, ഭൂമിയിലെ സവിശേഷമായ പ്രാണികളിലൊന്ന്. ഈ പ്രാണികളെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ പുറംഭാഗത്തെ ശ്രദ്ധേയമായ മുഖമുദ്രകളാണ്. ശരിക്കും ഒരു മനുഷ്യൻ്റെ മുഖം പോലെ. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങി വ്യത്യസ്തമായ നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു. ശത്രുക്കളുടെ മുന്നിൽപ്പെട്ടാൽ ഈ പ്രാണികൾ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമുള്ള ഒരു ദ്രാവകം പുറന്തള്ളും. അസഹ്യമായ ഗന്ധം കാരണം ശത്രുക്കൾ പിന്തിരിയും. ഇന്ത്യ ഉൾപ്പെടെ തെക്കുകിഴക്കൻ ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രാണികളെ കാണുവാൻ സാധിക്കും. ഇതാണ് ട്രാപ്ഡോർ ചിലന്തി, തന്ത്രശാലിയായ വേട്ടക്കാരൻ. 11 വ്യത്യസ്ത കുടുംബങ്ങളിൽ ഉൾപ്പെടുന്ന വിവിധ ഇനം ചിലന്തികളെ പൊതുവായി പറയുന്ന പേരാണിത്. ഈ ചിലന്തികൾ പതിയിരുന്ന് വേട്ടയാടുന്നു. ഒളിച്ചിരിക്കുന്നതിനായി ഇവർ മാളങ്ങൾ നിർമ്മിക്കുന്നു. വല കൊണ്ട് നിർമ്മിച്ച ഒരു വാതിലുപയോഗിച്ച് അവർ മാളത്തെ മറയ്ക്കുന്നു. മാളത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നീളുന്ന രീതിയിൽ അവർ വല കൊണ്ടുള്ള ഇഴകൾ നിർമ്മിക്കുന്നു. മാളത്തിന് സമീപത്തേക്ക് പ്രാണികളെത്തുമ്പോൾ വല അനങ്ങുകയും അതുവഴി ഇരയുടെ സാന്നിധ്യം ചിലന്തി മനസ്സിലാക്കുകയും ചെയ്യുന്നു. മിന്നൽ വേഗതയിൽ വാതിൽ തുറന്ന് അവർ ഇരയെ പിടിച്ച് മാളത്തിലേക്ക് വലിച്ചിടും. ഉയർന്ന പർവ്വത പ്രദേശങ്ങളിലും പാറക്കെട്ടുകളിലും ജീവിക്കുന്ന ഒരിനം കാട്ടാടാണ് ഐബക്സ് ഗോട്ട്. ഗുരുത്വാകർഷണ ബലത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് കയറാൻ കഴിവുള്ള ആടുകളാണിവ. പർവ്വതങ്ങളിൽ വളരുന്ന സസ്യജാലങ്ങൾക്ക് പോഷകമൂല്യം കുറവാണ്. ഐബക്സ് ആടുകൾക്ക് ഭക്ഷണത്തിൽ നിന്നും ആവശ്യമായ ധാതു ലവണങ്ങൾ ലഭിക്കുന്നില്ല. ലവണങ്ങളും ധാതുക്കളുമില്ലാതെ അസ്ഥികൾ വളരുകയില്ല. ഇത് നാഡീവ്യവസ്ഥയുടെയും പേശികളുടെയും പ്രവർത്തനത്തെ ബാധിക്കുന്നു. പാറകളിൽ ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്.
അതുകൊണ്ടുതന്നെ പാറകളിലും ഡാമിന്റെ ചുവരുകളിലുമുള്ള ഉപ്പു നക്കുന്നതിന് വേണ്ടി ഇവർ അവിടേക്ക് വലിഞ്ഞുകയറും. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും അവർ മലകയറുന്നു. നല്ല ഗ്രിപ്പ് കിട്ടുന്ന കൂർത്ത കുളമ്പുകളുടെ സഹായത്തോടെ എളുപ്പത്തിൽ കുത്തനെയുള്ള കയറ്റങ്ങൾ കയറാൻ ഇവയ്ക്കാകും. ഊൾഫ് ജിലന്തിയുടെ ജീവിതം വിചിത്രമാണ്. അവർ കുഞ്ഞുങ്ങളെ മുതുകിൽ ചുമന്നുകൊണ്ട് സഞ്ചരിക്കുന്നു. മുട്ട വിരിഞ്ഞിറങ്ങുന്ന ചിലന്തിക്കുഞ്ഞുങ്ങൾ അമ്മ ചിലന്തിയുടെ മുതുകിലേക്ക് കയറിക്കൂടുന്നു. നൂറുകണക്കിന് ചിലന്തിക്കുഞ്ഞുങ്ങളെയും മുതുകിൽ ചുമന്നുകൊണ്ട് അമ്മ ചിലന്തി സഞ്ചരിക്കും. കുഞ്ഞുങ്ങളെ മുതുകിൽ കയറ്റി പ്രായപൂർത്തിയാകുന്നതുവരെ അമ്മ ചിലന്തി സംരക്ഷിക്കുന്നു. ഇനി അമ്മ ചിലന്തി നിങ്ങളുടെ വീട്ടിൽ കയറിയെന്നിരിക്കട്ടെ, നിങ്ങളതിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അത് അതിൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വീട്ടിലുടനീളം വ്യാപിപ്പിക്കും. വീട് ചിലന്തികളെ കൊണ്ട് നിറയും. ചിലന്തികളും തവളകളും ശത്രുക്കളാണ്. എന്നാൽ ഇനി പറയുന്നത് ഒരു സൗഹൃദത്തിൻ്റെ കഥയാണ്. ആമസോൺ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ഇനം തവളയാണ് ഡോട്ടഡ് ഹമ്മിംഗ് ഫ്രോഗ്. ഈ കുഞ്ഞൻ തവളയ്ക്ക് ഒരു ചങ്ങാതിയുണ്ട്. വിചിത്രമെന്ന് പറയട്ടെ, അതൊരു ചിലന്തിയാണ്. ടെറൻഡുല എന്ന ഭീമൻ ചിലന്തി. ഈ ചിലന്തി ശത്രുക്കളിൽ നിന്ന് തവളയെ സംരക്ഷിക്കുന്നു. ചിലന്തി ആഹാരമാക്കുന്ന ഇരയുടെ അവശിഷ്ടങ്ങൾ തവള ഭക്ഷണമാക്കുന്നു. ഇരുവരും ഒരേ മാളത്തിൽ താമസിക്കുന്നു. തന്നെ സഹായിക്കുന്ന ചങ്ങാതിയെ തവള തിരിച്ചും സഹായിക്കും. ചിലന്തിയുടെ മുട്ടകളെ തവള സംരക്ഷിക്കുന്നു. മുട്ട മോഷ്ടിക്കാനെത്തുന്ന ഉറുമ്പുകളെയും മറ്റു പ്രാണികളെയും തവള തിന്ന് നശിപ്പിക്കും. സബ് സഹാറൻ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ചെറിയ ഇനം പക്ഷികളാണ് ഓക്സ്പെക്കറുകൾ. കാണ്ടാമൃഗം, ജിറാഫ്, സീബ്ര തുടങ്ങിയ മൃഗങ്ങളുടെ ശരീരത്തിൽ ഒളിച്ചിരിക്കുന്ന ചെള്ളുകളും ചെറുപ്രാണികളുമാണ് ഓക്സ്പെക്കറുകളുടെ ആഹാരം. മൃഗങ്ങളുടെ മൂക്കും ചെവിയുമൊക്കെ ഇവർ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. രണ്ട് കൂട്ടർക്കും പ്രയോജനകരമായ ഒരു പരിപാടിയാണിത്. മൃഗങ്ങൾക്ക് ശരീരം വൃത്തിയായി കിട്ടും. ഓക്സ്പെക്കറിന് വിശപ്പ് മാറ്റാനുള്ള ആഹാരം ലഭിക്കും. ശത്രുക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ഓക്സ്പെക്കറുകൾ മൃഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും രക്ഷപ്പെടാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു. ഉപകാരിയാണെങ്കിലും ചില സമയങ്ങളിൽ ഓക്സ്പെക്കറുകൾ ഉപദ്രവകാരികളായും മാറാറുണ്ട്. മൃഗങ്ങൾക്ക് പലപ്പോഴും മുറിവുകൾ പറ്റാറുണ്ട്. ഉണങ്ങിത്തുടങ്ങുന്ന ഇത്തരം മുറിവുകളെ കുത്തിപ്പൊളിച്ച് വലുതാക്കി ഓക്സ്പെക്കറുകൾ രക്തം കുടിക്കാറുണ്ട്. കൂടുതൽ സമയവും കാണ്ടാമൃഗങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നതിനാൽ കാണ്ടാമൃഗങ്ങളുടെ രക്ഷകനെന്നാണ് ആഫ്രിക്കൻ ഭാഷയായ സ്വാഹിലിയിൽ ഓക്സ്പെക്കർ പക്ഷികളുടെ വിളിപ്പേര്.